പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഖുർആൻ മധുരം ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സാവധാനം ഓതുന്നതോടൊപ്പം ആവർത്തിച്ച് നാം ഖുർആൻ ഓതാൻ തയ്യാറാകണം ആവർത്തിച്ചോടുമ്പോൾ ആ ആയത്തിൻ്റെ ആശയം നമ്മുടെ മനസ്സിൽ കൂടുതൽ അത് സ്വാധീനിക്കും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവനും ഒരൊറ്റ ആയത്ത് ആവർത്തിച്ചോടി നിസ്കരിച്ചതായി ചരിത്രത്തിൽ കാണാം സൂറത്തു മാഇദയിലെ 118-ാമത്തെ ആയത്താണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മുഴുവനും ആവർത്തിച്ചോടി നിസ്കരിച്ചത് ذِبْهُمْ فَإِنَّهُمْ عِبَادُكَ وَإِن تَغْفِرْ لَهُمْ فَإِنَّكَ أَنْتَ الْعَزِيزُ الْحَكِيمُ يا മുസ്നബി അലൈഹി സ്ലാമിന്റെ വാക്കുകളാണ് ഇത് നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയം അവർ നിന്റെ അടിമകളാണ് നീ പുറത്തു കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയം നീ പ്രതാപിയും യുക്തിമാനുമാണ് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഈ ആയത്ത് ഓതി അള്ളാഹുവിലേക്ക് കൈയുയർത്തിയ ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട് മഹാനായ അബ്ദുല്ലാഹി ബിനു അംറ് ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു ഈ ആയത്ത് പാരായണം ചെയ്ത ശേഷം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈയും മുകളിലേക്ക് ഉയർത്തി അള്ളാഹുമ്മ ഉമ്മത്തി അള്ളാഹുമ്മ ഉമ്മത്തി അള്ളാഹുവെ എൻ്റെ സമുദായം എൻ്റെ സമുദായം എന്ന് വിലപിച്ചു അപ്പോൾ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു നിന്റെ റബ്ബിനെ നന്നായി അറിയാം എന്നാലും മുഹമ്മദിൻ്റെ അടുക്കൽ ചെന്ന് കാരണം ആരായുക ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തിനാണ് താങ്കൾ കൈ ഉയർത്തി അള്ളാഹുമ്മ ഉമ്മത്തി എന്ന് ആശങ്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെയുടെ പ്രയാസം അറിയിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവോട് ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനോട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറയുക ഇന്നാ സനുർദീക ഫി ഉമ്മത്തിക താങ്കളുടെ സമുദായത്തിൻ്റെ കാര്യത്തിൽ നാം തങ്ങളെ തൃപ്തിപ്പെടുത്തി തന്നേക്കും തങ്ങളെ നാം അതൃപ്തനാക്കുകയില്ല ഇമാം ബുഖാരിയും മുസ്ലിമും ഈ സംഭവം ചെറിയ വ്യത്യാസങ്ങളോടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഏതായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ ഓതിക്കൊടുക്കുമായിരുന്നു ജിബ്രീൽ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു അങ്ങനെ ഓതാനും ഓതിക്കൊടുക്കാനും ഖുർആൻ ഓതി കേൾക്കാനും കൂടിയുള്ള മാസമാണ് റമദാൻ നമ്മേക്കാൾ അറിവുള്ള ഖിറാഅത്തിൽ അറിവുള്ള പ്രഗത്ഭരായ ആളുകൾക്ക് നമ്മുടെ ഖിറാഅത്തിലെ തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ പിഴവ് തീർത്ത് പഠിക്കുക എന്ന രീതിയിൽ ഖുർആൻ പിഴവ് തീർത്ത രീതിയിൽ പാരായണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഓതി കൊടുക്കാൻ നമ്മളൊക്കെ തയ്യാറാവണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്രകാരം ഖുർആൻ മുഴുവനും എല്ലാ റമദാനിലും ഓതിക്കൊടുത്തിരുന്നു എല്ലാ രാത്രിയിലും നബി തിരുമേനിയുടെ സന്നിധിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ വർഷം 2 തവണ ഖുർആൻ മുഴുവനായും ഓതിക്കൊടുത്തു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഏതായാലും നമുക്കും ഖുർആൻ നമ്മേക്കാൾ ഖുർആൻ അറിയുന്ന ആളുകൾക്ക് നല്ല ഖാരിഈങ്ങൾക്ക് ഓതിക്കൊടുക്കണം നമുക്ക് നല്ല പ്രഗത്ഭരായ ആളുകളുടെ ഖിറാഅത്ത് നമുക്ക് കേൾക്കണം ഖുർആൻ ആവർത്തിച്ച് നമുക്ക് ഓതണം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി നമുക്ക് പഠിക്കണം അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടെ അവസാനിപ്പിക്കുകയാണ് വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി